ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ പ്രീ മെച്ചു ജാക്കുലേഷൻ എന്നത് അതായത് ശീക്രസ്ഖലനം ഇത് പലതരത്തിലും പല ചികിത്സകരും മരുന്ന് ചിലവഴിക്കാൻ വേണ്ടിയുള്ള മാർഗമായിട്ടും ഇത് എന്താണ് എന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരുപാട് ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിനു വേണ്ടി ഓടി നടന്ന് മെഡിസിൻ എടുത്തിട്ടും മാറ്റമില്ല എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ട് ഒരുപാട് സമയം അത്രയും ടൈമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നും കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ശീഘ്രസ്കലനം പ്രീ മെച്ചുറി ജാക്കുലേഷൻ എന്ന് പറയുന്നത് ചില സെക്സ് തെറാപ്പിസ്റ്റുകൾ ഇതിന് പ്രീമെച്ചുറി ജാക്കുലേഷൻ എന്നതിനേക്കാളും അവർ പറയുന്നത് ഏളിയർ ഓഗാസം എന്നാണ് നേരത്തെയുള്ള രതിമൂർച്ച എന്നുവരെയാണ് അവരതിനെ വിളിക്കുന്നത് അതായത് ഒരു പോസിറ്റീവായിട്ടാണ് അവരതിനെ ആ ഒരു ലെവലിൽ പരിഗണിക്കുന്നത് അതായത് ആഗ്രഹിക്കുന്നതിന് മുമ്പേ രതിമൂർച്ച സംഭവിക്കുന്ന അവസ്ഥക്കാണ് ശീഘ്രസ്കലനം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഇത് സർവ്വസാധാരണമാണ് എല്ലാ ആളുകൾക്കും ഏതാനും മാസങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് താമസിച്ച് നിരന്തരമായി ലൈംഗികമായി ബന്ധപ്പെടലൊക്കെ നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രിയമച്ചൊരു ചാകലശ ഒന്ന് പറയൂ അല്ലാതെ കല്യാണം കഴിഞ്ഞ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ കുറഞ്ഞ സമയമാണ് പെട്ടെന്ന് നടക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഓടിപ്പോയി കാണേണ്ട കാര്യമില്ല ഏതാനും മാസങ്ങൾ ഒന്നിച്ച് താമസിച്ച് ബന്ധങ്ങളൊക്കെ നടന്നിട്ടും പിന്നെയും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണേണ്ട കാര്യമാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് ഒരു ഒറ്റമൂലി അല്ല ഇതിനുള്ളത് ഇത് എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സയാണ് അതുകൊണ്ടാണ് ഡോക്ടർ കാണണം എന്ന് പറയാനുള്ള കാരണം ഒറ്റമൂലികൾ പല സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ഇതിൻ്റെ പേരിൽ പല തരത്തിലുള്ള ചികിത്സകൾ നടത്തുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ വലിയ കാശ് കൊടുത്ത് വാങ്ങി വഞ്ചിതരാവുന്ന ആളുകളുണ്ട് ഉണ്ട് ധാരാളമായിട്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ കാരണം കണ്ടെത്തിയിട്ട് ഇപ്പൊ ഫിസിയോളജിക്കൽ റീസൺസ് ഇതിനകത്തുണ്ട് അതായത് പ്രമേഹം അടക്കമുള്ള കാര്യങ്ങൾ പ്രമേഹമുള്ള ആളുകൾക്ക് ഇത് ബാധിക്കാം അങ്ങനെ അതിൻ്റെ ചികിത്സ വേറെയാണ് അതേപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ ജനനേന്ദ്രിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള രോഗങ്ങളുള്ള ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സക്കാണ് പോകേണ്ടത് അതുപോലെ തന്നെ ഒരുപക്ഷെ സൈക്കളോജിക്കലായിട്ടുള്ള മാനസ് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില മാനസികമായ ചില ഡിസോർഡറുകൾ എന്ന് പറയുന്നത് ആങ്സൈറ്റി ഉള്ളവർക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് പരിചയക്കുറവ് ഈ വിഷയത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് ആദ്യം ആളുകൾ ഇത് നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ടെൻഷനുള്ള ആളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പരിചയക്കുറവിന്റെ കാര്യം പറഞ്ഞു ഇതിനു പുറമെയാണ് ലോങ് ആയിട്ട് ഗ്യാപ്പ് ഉണ്ടായതിന് ശേഷം ഒരു പക്ഷേ ഗൾഫിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയി തിരിച്ചു വന്ന് ആഴത്ത് വരും അങ്ങനെയൊക്കെ ലോങ് ഗ്യാപ്പിന് ശേഷമുള്ള ബന്ധപ്പെടതികളിലും ഇത് സംഭവിക്കാവുന്നതാണ് അപ്പം എങ്ങനെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞത് എന്താണ് പ്രീമച്ചറി ജാക്കുലേഷൻ എന്നൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഇത് പ്രീമച്ചറി ജാക്കുലേഷൻ ഉണ്ട് ശീഘ്രസ്കലനം ഉണ്ട് എന്നത് മറ്റുള്ളവർ അറിയുമെന്ന ഭയം കാരണം ലജ്ജ കാരണം മറ്റൊരാളോട് പറയാനുള്ള നാണം കാരണമായിട്ട് ലൈംഗിക ബന്ധത്തെ തന്നെ ഒഴിവാക്കിയിട്ട് ഭാര്യമായിട്ട് ഇതിൻ്റെ പേരിൽ വഴക്കിടുന്ന പുരുഷന്മാരുണ്ട് ഇത് ട്രീറ്റ്മെൻറ് ഉള്ള കാര്യമാണിത് വളരെ കൃത്യമായ ട്രീറ്റ്മെന്റിലൂടെ പലതരത്തിലും ട്രീറ്റ്മെന്റ് ഇതിനകത്ത് ഉണ്ട് മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺസ് പറയുന്ന സിമ്പിൾ ടെക്നിക്ക് മുതൽ സെക്സ് തെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറച്ചു വെക്കേണ്ട ഭാര്യക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കുന്ന സ്കലം നടക്കുന്ന പുരുഷനാണെങ്കിൽ ലൈംഗികമായ സുഖം കിട്ടുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ഇതുവരെ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഭർത്താവിന് സമയം കൂട്ടാൻ സ്വയം കഴിയാതെ വരുമ്പോൾ എന്നാ പിന്നെ ബന്ധം തന്നെ ഒഴിവാക്കി കളയാം ലൈംഗിക ബന്ധം തന്നെ ഒഴിവാക്കി കളയാം ആ സമയത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറിക്കളയാം എന്ന രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നീ മിണ്ടാതിലേടി എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് അങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു പ്രശ്നമല്ല ഇതൊരു പുരുഷൻ്റെ കുറവുമല്ല ഒരു പുരുഷൻ്റെ ദൗർബല്യവുമല്ല അത് വളരെ ചില കാരണങ്ങളാൽ സംഭവിക്കാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ അതിനുണ്ട് അപ്പം അത് കണ്ടെത്തി അതിനനുയോജ്യനായ ഒരാളെ കണ്ടെത്തിയിട്ട് ചികിത്സയിലൂടെ മാറ്റാവുന്ന ഒരു കാര്യമാണ് ഈ പ്രീ പ്രീമെച്ചു ജാക്കുലേഷൻ ഇത് മറ്റുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റമൂലികൾ കണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയി കാശ് ചെലവഴിച്ച് വഞ്ചിതരാവേണ്ട ഒരു കാര്യമല്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവെയർനെസ്സിലൂടെ ചില ആളുകൾക്ക് എന്താണ് കാര്യം എന്ന് കൃത്യമായി മനസ്സിലായാൽ തന്നെ മതിയാവും എന്നാൽ തന്നെ ഇത് സംഭവിക്കാം അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുയോജ്യമായ രീതിയിൽ നീങ്ങുകയും ചെയ്യുക സന്തോഷകരമായ ജീവിതങ്ങളാവട്ടെ എല്ലാവരുടെയും ആശംസിച്ചുകൊണ്ട് ബി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി